ഗോകാക്ഷ കാസ്റ്റ് വേൾഡ്. ഇനി നമ്മളുള്ളത് ദുബായിലാണ്, ദുബായിലെ ദുബായ് മാളിലാണ് നമ്മൾ നിന്നുള്ളത്. അപ്പൊ നമുക്ക് ദുബായ് മാളിലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ കാണാം. ഇനി ദുബായിൽ വരാൻ പോകുന്ന ബുർജ് ഖലീഫയെ കാട്ടി ഉയരം കൂടിയ ഒരു ബിൽഡിംഗ് ആണ് മോഡേൺ ആയിട്ട് ഇതിൽ ഇവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട്. അതിനൊക്കെ ഫോട്ടോസ് ഒക്കെ ബുർജ് ഖലീഫയെക്കാട്ടി ഉയരം കൂടിയ ഒരു ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായാലും ഇമാജിൻ ചെയ്യാം എത്രത്തോളം ഹൈറ്റ് ഉണ്ടാവുന്നതിന്. അപ്പോൾ ഇതിൻ്റെ പേര് ഗ്രീക്ക് ടവർ എന്നാണ്. നമ്മൾ എത്ര പ്രാവശ്യം ദുബായ് മാളിൽ വന്നാൽ നമുക്ക് എന്തായാലും ഫുൾ പ്ലേസ് കവർ ചെയ്യാൻ പറ്റില്ല, കാരണം ഒരു വലിയ പ്ലേസ് ആണിത്. ലോകത്തിലുള്ള എല്ലാ ബ്രാൻഡ്സ് ഇവിടെ അവൈലബിൾ ആണ്. ഈ വാച്ച് ഷോപ്പിൽ ആസ്ട്രോണേഴ്സിൻ്റെ ഒരു മോഡൽ പോലെ വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് ദുബായ് അക്വേറിയം ആണ്. നമുക്ക് കാണാം. സാധാരണ നമ്മൾ അക്വേറിയം ഒക്കെ കാണാൻ വരുമ്പോൾ ഭയങ്കര വഷ്ടായിരിക്കും, പക്ഷെ ഇപ്പം അത്രയും ആളുകളൊന്നുമില്ല, വളരെ കുറവാണ് ആളുകളൊക്കെ. സാധാരണ അക്കൂറിയൊക്കെ കാണാൻ വരുമ്പോൾ മുംബൈയിലൊക്കെ ഭയങ്കര ആൾക്കാരൊക്കെ ഭയങ്കര കഷ്ടമാണ്, ഇപ്പം അത്ര ആൾക്കാരൊന്നുമില്ല, കുറവാണ്, എല്ലായിടത്തും ഇപ്പോൾ കുറവാണ്. നമുക്ക് ഫീൽ ചെയ്തിട്ട് കുറച്ചുകൊണ്ട് നടക്കാം. ഈ അക്വേറിയത്തിൻ്റെ ഉള്ളിൽ കൂട്ടത്തോടെ മീനുകളൊക്കെ പോകുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ പല ടൈപ്പ് മീനുകളുണ്ട്, വലുതുണ്ട് ചെറുതുണ്ട്. പിന്നെ കൂടുതലുള്ള തിരഞ്ഞത് ആ ഒരു മീനാണ്, അതിൻ്റെ പല സൈസായിട്ട് വലുതുണ്ട് ചെറുതുണ്ട്. പിന്നെ കുറേ മീനുണ്ട്, വലിയ മീനുണ്ട്, ഭയങ്കര വലിയ മീനുണ്ട്, ചെറിയ മീനാണ്. ഇതൊക്കെ നല്ല രസമുള്ള മീനാണ്. സ്രാവിൻ്റെ ചെറിയ മീനൊക്കെ ഉണ്ട്. പിന്നെ ഇതിലുള്ള എല്ലാ മീനിൻ്റെ മീനും നമുക്കറിയില്ല, കാരണം പല ടൈപ്പ് മീനാണ്. സൂപ്പർ കാഴ്ച കാണില്ല. നല്ല വ്യൂ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നിന്ന് നമുക്ക് അടുത്തുനിന്ന് കാണാൻ പറ്റും. ഗ്ലാസ്സിലൊക്കെ തൊട്ടിട്ട് ഫിഷിനൊക്കെ നല്ല പോലെ കാണാൻ പറ്റും, ക്ലിയർ ആയിട്ട്. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഓരോ മീൻ അടുത്തുനിന്ന് കാണാൻ പറ്റുന്നുണ്ട് നല്ല ക്ലിയർ ആയിട്ട്. അവിടെ ആണെങ്കിൽ നമുക്ക് കുറച്ച് വിട്ടാണ് ഇത് ഗ്ലാസിൻ്റെ അടുത്ത് നമുക്ക് അവിടെ തൊട്ട് നല്ല കാണാം. പിന്നെ ഇവിടെ തെരണ്ടി കാണുന്നില്ല നമുക്ക്, ചെറിയ കുറച്ച് ചെറിയ മീനാണ്. ഇതാണ് വലിയൊരു തെരണ്ടിയാണ്, ഗ്ലാസിൻ്റെ അടുത്തോട്ട് ചേർന്ന് ഇതാക്കുകയാണ്. നല്ല രസമാണ് അപ്പോൾ കാണാൻ കേട്ടോ. അതിങ്ങനെ നീന്തി പോകുമ്പം തന്നെ നല്ല രസം, ഇങ്ങനെ വളഞ്ഞ മീനൊക്കെ ആയിട്ട്. ഇവിടെ എത്ര നേരം നിന്നാലും ടൈം വേണം നമുക്ക് മനസ്സിലാവില്ല. ഇവിടെ ഇങ്ങനെ ഓരോരോ മീൻ കാണുമ്പോഴത്തോട് ടൈം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആവശ്യത്തിന് ആ മീൻ കയ്യിൽ കിട്ടിയ കൊള്ളായിരുന്നു പറഞ്ഞുണ്ട്. കൂട്ടായിട്ട് മാത്രം പോകുന്ന മീനാണ്, ഒറ്റക്കായിട്ട് മാത്രം പോകുന്ന മീനാണ് നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്.
ഒരു കൂട്ടത്തോടെ പോകുമ്പോഴേ കാണുമ്പോൾ എന്താ ഓർമ്മ എന്താണെന്ന് അറിയാം. ഈ ഉറുമ്പുകളൊക്കെ അല്ല നേരെ ഇങ്ങനെ പോവാം, വഴിയൊന്നും തെറ്റില്ല, നേരത്തോടെ ഇങ്ങനെ പോവാം. ഈ മീനുകളെ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണോ തോന്നുന്നത്, കുറെ ഐറ്റംസുകൾ അവര് കാണിച്ചു തരുന്നുണ്ട്. ഒന്ന് പോയി, ഇനി ഒന്നിപ്പോ വരും. ആ ഇനി ഓരോരോ ഐറ്റംസ് ഒക്കെ കാണിച്ചുകൊണ്ട് പോകുന്നു. വേറൊരു സെക്ഷന് സ്മാൾ മീൻ, സ്മാൾ ഫിഷസ് മാത്രമുള്ള ഇഷ്ടം പോലെ ഉണ്ട്. നല്ല കളർഫുള്ളുമാണ്, നല്ല ചിലതൊക്കെ നല്ല കളർ. കുഞ്ഞു മീനുകളാണ്, ഭയങ്കര ഭംഗിയാണ്, നല്ല ക്യൂട്ടാണ്, നല്ല കളർ മീനുകളാണ്. വിസിറ്റേഴ്സ് ഒന്നും വരാത്തോണ്ടാണ് തോന്നുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത്ര ആളുകളൊന്നും ഇല്ല. ആളുകളുണ്ട്, പക്ഷെ ദുബായ്മാരിൽ ഉള്ള അത്രയും പേരൊന്നും ഇല്ല ഇവിടെ. ഓരോ ഷോപ്പിന്റെ മുന്നിലും വ്യത്യസ്തമായ കാഴ്ചകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ക്ഷണിക്കാൻ വേണ്ടിയാണ്. ഇതിപ്പോ ഒരു ഗ്ലാസ് ഷോപ്പിന്റെ മുമ്പിലാണ് ചെയ്ത് വെച്ചിട്ടുള്ള, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഓരോ ഭാഗത്ത് സീലിങ്സ് കാണുമ്പോൾ നല്ല രസമാണ്. പല ഭാഗത്ത് പല സീലിങ്സ് ആണ് ഇവിടെ കൊടുക്കുന്നത്. ഇത് ആന്റിക് ഷോപ്പാണ്. ഇവിടെ ഇനി അറബിക്കിൽ എഴുതി വെച്ചോണ്ട് പേജിൽ ഇവിടെ പേര് വെച്ചാൽ ഞാൻ വീഡിയോ എടുത്താണ്. ഇവിടുത്തെ ഓരോ ഷോപ്പ് വീഡിയോ എടുത്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ആകെ ബോറടിച്ചിട്ടുണ്ടാവും. പിന്നെ ഇവിടെ ഒരു വാട്ടർഫാൾസും കൂടെ ഉണ്ട്. ഇങ്ങനെ ഓരോ പീപ്പിൾസ് ഇങ്ങനെ ചാടുന്ന ഒരു ഇമാജിനിലാണ് അവളിങ്ങനെ വെച്ചിട്ടുള്ളത്. നല്ല ഭംഗിയാണ് കാണാൻ. ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ല സ്പേസും കൂടി ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടെ ഹാർട്ട് ഷേപ്പിൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമുണ്ട്. സോ നമുക്ക് വേണ്ടപ്പോൾ ചെയ്യാൻ ടൈമായി. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ ദുബായ് മേള ഫുള്ള് ഒന്ന് കവർ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. സോ സൈനിങ് ഓഫ് ഷി കാസ്റ്റ് റിവേർഡ്. ബൈ.